ഇന്നത്തെ കാലത്ത് ഫുഡ് ഡെലിവറിക്ക് ഉപയോഗിക്കുന്നത് ഓൺലൈൻ മാർഗമാണ്. ഇഷ്ടമുള്ള ഫുഡ് വിചാരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ തന്നെ എത്തുന്ന സംവിധാനം നമുക്ക് ചുറ്റും സജീവമാണ്. നമുക്ക് പരിചിതമായ ഒന്നാണ് സൊമാറ്റോയും സ്വിഗ്ഗിയും. ഫുഡ് ബോയ് വാങ്ങിക്കാൻ മടിയുള്ളവർ അപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡാക്കി ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നു. ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്നാൽ ഇന്ത്യക്കാർക്ക് സൊമാറ്റോയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം ചൂടോടെ കൈകളിൽ എത്തിക്കുന്നതിൽ സൊമാറ്റോ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് സൊമാറ്റോ ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയിൽ സജീവമായത്. എന്നാൽ സൊമാറ്റോ ഇപ്പോൾ 8 പണി ഉപഭോക്താക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഉപഭോക്താക്കളോട് പുതിയ ആവശ്യവുമായി ഫുഡ് ഡെലിവറി ആപ്പായ സൊമാറ്റോ രംഗത്തെത്തിയത് ഈ അടുത്തിടെയാണ്. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഉച്ച സമയങ്ങളിൽ ഭക്ഷണം ഓർഡർ ചെയ്യാനാവൂ എന്നാണ് സൊമാറ്റോയുടെ പുതിയ ആവശ്യം. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെ തുടർന്നാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക എക്സ് പേജിൽ സൊമാറ്റോ പുതിയ ആവശ്യവുമായി രംഗത്തെത്തിയത്. സൊമാറ്റോ ജീവനക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണിത്. പോസ്റ്റിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് രംഗത്തെത്തിയത്. ഈ വർഷം രാജ്യത്ത് കൊടും ചൂടിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 56 ഉയർന്നത്. ഇത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കാണ്. മെയ് മാസം മാത്രം മരിച്ചത് 46 മധ്യപ്രദേശിലാണ് കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ 11, ആന്ധ്രാപ്രദേശിൽ 5 മരണങ്ങൾ ഉണ്ടായി. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് മെയ്യിൽ 19,189 പേർ ചികിത്സ തേടിയെന്ന് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ശേഖരിച്ച കണക്കുകളുണ്ട്. എന്നാൽ പുറത്തു വന്ന കണക്കുകളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിൽ അടുത്തിടെ ഉണ്ടായ മരണങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുമില്ല. ഇതും കൂടി ചേരുമ്പോൾ മരണക്കണക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. മരണം 100 കടന്നുവെന്ന് അനൌദ്യോഗിക കണക്കുകളുണ്ട്. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ അത്യുഷ്ണം നിലനിൽക്കുന്ന സാഹചര്യവും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ അവലോകനം ചെയ്തു. ഉത്തർപ്രദേശിൽ കൊടും ചൂടിനെ തുടർന്ന് അസുഖബാധിതരായ 33 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് മരിച്ചത്. ഉത്തർപ്രദേശിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നവ്ദീപ് റിൻവയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു വോട്ടർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മരിച്ച ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നാണ് അറിയിച്ചത്. ചുരുക്കം ചിലർ ഫുഡ് ഡെലിവറിക്ക് എത്തുന്നവരെ പരിഗണിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊടും ചൂടാണ് പുറത്ത്. നമുക്ക് വേണ്ടി ഭക്ഷണം എത്തിക്കുന്നവർ ഒരുപക്ഷെ അവരുടെ ഭക്ഷണവും വെള്ളവും പോലും വേണ്ടെന്ന് വച്ചാണ് സമയത്തെ വെല്ലുവിളിച്ച് ഓടിയെത്തുന്നത്. ഭക്ഷണവുമായി എത്തുന്ന അവർക്ക് 1 ഗ്ലാസ് വെള്ളമെങ്കിലും കരുതി വയ്ക്കാനുള്ള ശീലം മറക്കരുത്. അതേസമയം ഓഹരി മേഖലയിലും ശക്തമായ മുന്നേറ്റം നടത്താൻ സൊമാറ്റോയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഓഹരി വിപണിയിലെ സൊമാറ്റോയുടെ കുതിപ്പ് അധിക നാൾ ഉണ്ടാകില്ലെന്നാണ് വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ മാക്വറിയുടെ വിലയിരുത്തൽ. മാക്വറിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ NSEയിൽ ആദ്യ സെഷനിൽ തന്നെ സൊമാറ്റോ ഓഹരി 3% ഇടിയുകയായിരുന്നു. നിലവിൽ 179.80 രൂപ വില എന്നതാണ് ഓഹരി വില. കഴിഞ്ഞ 5 0.4% ഇടിവാണ് ഓഹരി നേരിട്ടത്. ഒരു മാസത്തിനിടെ 8% സൊമാറ്റോ ഓഹരി ഇടിഞ്ഞു. എന്നാൽ 2024 ഇതുവരെ 44.42% നേട്ടമുണ്ടാക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. വിലയിൽ കുതിപ്പുമായി സ്മോൾ ക്യാപ് ഓഹരി ടാർഗറ്റ് വില ഉയർത്തി. ബ്രോക്കറേജ് ഇപ്പോൾ വാങ്ങിയാൽ നേട്ടം 23% വിലയിൽ കുതിപ്പുമായി സ്മോൾ ക്യാപ് ഓഹരിയുണ്ട്. ടാർഗറ്റ് വിലയുയർത്തി ബ്രോക്കറേജ് ഇപ്പോൾ വാങ്ങിയതിൽ നേട്ടം 23%. ഒരു വർഷത്തിനിടെ 164.61% നേട്ടമുണ്ടാക്കാനും സൊമാറ്റോ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 207.20 രൂപയാണ് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന ഓഹരി വില. 66.30 രൂപയാണ് ഏറ്റവും താഴ്ന്ന ഓഹരി വില. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മത്സരം കണക്കിലെടുത്താണ് ബ്രോക്കറേജ് സൊമാറ്റോയുടെ ഓഹരി വില കുറയുമെന്ന് വിലയിരുത്തലിലേക്ക് കടന്നത്.